ഹിന്ദു വിഷൻ ചാനലിലേക്ക് സ്വാഗതം. ഹൈന്ദവ വിശ്വാസ സംബന്ധിയായ കാര്യങ്ങൾ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദീപാവലിയെ സംബന്ധിച്ചിടത്തോളം മൂന്ന് തരം ദീപാവലിയെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് നരകചതുർദശി എന്ന് പറയുന്ന ദീപാവലി, രണ്ട് ചെറിയ ദീപാവലി, പിന്നെ മൂന്ന് വലിയ ദീപാവലി. അതില് നരകചതുർദശി ദീപാവലിയെ കുറിച്ച് ആദ്യം പറയാം. കാർത്തികത്തിലെ കൃഷ്ണപക്ഷ ചതുർദശി ദിവസമാണ് നരക ചതുർദശിയായി ആചരിക്കുന്നത്. ഈ ദിവസം നരകത്തിൽ നിന്നും മുക്തി നേടുന്നതിന് അതിരാവിലെ തന്നെ തൊട്ടാവാടി ചെടിയുമായി വെള്ളത്തിലിറങ്ങി സ്നാനം ചെയ്യണം എന്നാണ് പറയുന്നത്. വൈകുന്നേരം യമരാജന് വേണ്ടി ദീപദാനം നടത്തുകയും വേണം. ശ്രീകൃഷ്ണ ഭഗവാൻ ഈ ദിവസമാണ് നരകാസുരനെ വധിച്ചതെന്ന് പറയപ്പെടുന്നു. ഇതിന്റെ കഥ ഇപ്രകാരമാണ്. പണ്ട് രന്തിദേവൻ എന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. പൂർവജന്മത്തിൽ അദ്ദേഹം വലിയ ദാനശീലനും ധർമ്മ തൽപരനുമായിരുന്നു. ആ ജന്മത്തിലെ കർമ്മഫലമായി ഈ ജന്മത്തിലും അദ്ദേഹം സദാചാരിയും ദാന തൽപരനുമായി വർദ്ധിച്ചു. ജീവിതാന്ത്യം അടുത്തപ്പോൾ യമദൂതന്മാർ അദ്ദേഹത്തെ കൊണ്ടുപോകാൻ വന്നു. അവർ കൂടെ കൂടെ ചുവന്ന കണ്ണുകൾ തുറച്ചു കാട്ടി പറഞ്ഞു, രാജാവെ നരകത്തിലേക്ക് പോവുക, നിനക്ക് അവിടെയാണ് പോകേണ്ടത്. ഇത് കേട്ട രാജാവ് പരിഭ്രമിച്ച് നരകത്തിൽ പോകുന്നതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു. രാജാവെ, അങ്ങ് ചെയ്ത ദാനങ്ങളും പുണ്യകർമ്മങ്ങളുമെല്ലാം സകലർക്കും അറിയാം. എന്നാൽ പാപകർമ്മങ്ങൾ യമരാജന് മാത്രമേ അറിയാവൂ. ആ പാപങ്ങൾ എന്തെന്ന് എന്നോട് പറയുക, എനിക്ക് നിവാരണം ചെയ്യാൻ കഴിയുമല്ലോ. യമദൂതർ പറഞ്ഞു, ഒരിക്കൽ അങ്ങയുടെ ഗൃഹത്തിൽ നിന്നും ഒരു ബ്രാഹ്മണന് വിശപ്പോടെ സങ്കടപ്പെട്ട് മടങ്ങേണ്ടതായി വന്നു. തന്നിമിത്ത അങ്ങ് നരകത്തിൽ പോകണം. ഇത് കേട്ട രാജാവ് യമദൂതന്മാരോട് കേണപേക്ഷിച്ചു, എനിക്ക് ഒരു വർഷത്തെ ആയുസ് നീട്ടിതരണം. യമദൂതന്മാർ ഒന്നും ആലോചിക്കാതെ അത് സ്വീകരിച്ചു. രാജാവിന് ഒരു വർഷത്തെ ആയുസ് വർദ്ധിപ്പിച്ചു കൊടുത്തു. യമഭടന്മാർ പോയി രാജാവ് ഋഷിമാരുടെ അടുക്കൽ ചെന്ന് ഈ പാപമോചനത്തിനുള്ള ഉപായം ആരാഞ്ഞു. ഋഷിമാർ പറഞ്ഞു, ഹേ രാജാവെ, നിങ്ങൾ കാർത്തികത്തിലെ കൃഷ്ണപക്ഷ ചതുർദശിക്ക് വ്രതം അനുഷ്ഠിക്കുക. അന്ന് ഭഗവാൻ ശ്രീകൃഷ്ണനെ പൂജിക്കണം. അതുപോലെ സാധുക്കൾക്ക് ആഹാരം കൊടുക്കുകയും ബ്രാഹ്മണർക്ക് ദാനം ചെയ്യുകയും വേണം. അവരോട് സകല തെറ്റും ഏറ്റു പറഞ്ഞ് ക്ഷമാപ്രാർത്ഥന നടത്തണം. അങ്ങനെയായാൽ അങ്ങ് പാപവിമുക്തനാകും. കാർത്തിക കൃഷ്ണപക്ഷ ചതുർദശി വന്നപ്പോൾ രാജാവ് വിധിപ്രകാരം വ്രതം അനുഷ്ഠിച്ചു. അവസാനം വിഷ്ണുലോകം പ്രാപിക്കുകയും ചെയ്തു. ഇനി ചെറിയ ദീപാവലി ഏതാണെന്ന് നോക്കാം. കാർത്തികത്തിലെ കർത്തപക്ഷ ചതുർദശി ദിവസമാണ് ചെറിയ ദീപാവലി ആഘോഷിക്കുന്നത്. ഈ ആഘോഷം നടത്തുന്നവർ പ്രഭാതത്തിൽ തന്നെ എഴുന്നേറ്റ് ധാന്യങ്ങളുടെ പൊടി, എണ്ണ, മഞ്ഞൾ ഇവ കൊണ്ട് തേച്ചുകുളി നടത്തണം. ആഹാരം കഴിക്കുന്നതിന് മുമ്പ് ഭഗവത് പൂജ നടത്തണം. അതിന് ഒരു തളികയിൽ നാലു മുഖമായി ഒരു വിളക്കും 16 ചെറു വിളക്കുകളും കത്തിച്ചു വെക്കണം. പിന്നീട് ചുവന്ന പൊടി, മല, ശർക്കര, ധൂപം, കുങ്കുമം, ഗുലാല് എന്ന് പറഞ്ഞാൽ ഇത് മുഖത്ത് പുരട്ടുന്ന ഒരുതരം പൊടിയാണ്. ഉത്തരേന്ത്യയിൽ ഇത് ധാരാളമായി ലഭിക്കും. പുഷ്പം മുതലായ കൊണ്ട് പൂജ നടത്തണം. സന്ധ്യയ്ക്ക് മുമ്പേ തൊഴിൽശാലയിലെ ഇരിപ്പിടത്തിലും പൂജ ചെയ്യണം. അനന്തരം ഇതേമാതിരി വീട്ടിലും പൂജ നടത്തണം. വീട്ടിലെ പൂജ ആദ്യം പുരുഷന്മാരും പിന്നീട് സ്ത്രീകളും ചെയ്യണമെന്നാണ് വിധി. പൂജയെല്ലാം കഴിഞ്ഞ് ദീപങ്ങളെല്ലാം വീട്ടിൽ പ്രത്യേകം പ്രത്യേകം സ്ഥലങ്ങളിൽ വെക്കണം. ഗണപതിയുടെയും ലക്ഷ്മിയുടെയും മുന്നിൽ ചതുരത്തിൽ കളം വരച്ച് ധൂപദീപങ്ങൾ കൊണ്ട് പൂജ നടത്തണം. ഇനി വലിയ ദീപാവലി എന്താണെന്ന് നോക്കാം. ഈ വലിയ ദീപാവലിയാണ് കേരളത്തിലെ പൊതുവെ ആചരിക്കുന്നത്. ദക്ഷിണേന്ത്യയിലും ഉത്തരേന്ത്യയിലും ദീപാവലികളെല്ലാം ആഘോഷിക്കുമെങ്കിലും കേരളത്തില് വലിയ ദീപാവലിയാണ് കൂടുതൽ പ്രാധാന്യത്തോടെ ആഘോഷിക്കുന്നത്. ഇത് കാർത്തിക മാസത്തിലെ കർത്തവാവ് ദിവസമാണ് ആഘോഷിക്കുന്നത്. ചില ദിക്കുകളിൽ ഈ ദിവസം മഹാലക്ഷ്മി ഉത്സവം വളരെ ആഡംബരമായി ആഘോഷിക്കുന്നു. ബ്രാഹ്മണർക്ക് രക്ഷാബന്ധം പോലെയും ക്ഷത്രിയർക്ക് ദസറ പോലെയും ശൂദ്രർക്ക് ഹോളി പോലെയും വലിയ ദീപാവലി വൈശ്യർക്കും വലിയ ഉത്സവമാണ്. ഭാരതം വലിയ രാജ്യമാകയാൽ നാല് ഉത്സവങ്ങളും എല്ലാവരും കഴിവിനനുസരിച്ച് ആഘോഷിച്ചു വരുന്നു. ലക്ഷ്മി ഭഗവതിയെ പ്രസന്നയാക്കുന്നതിന് ഈ ദിവസം ആദ്യമായി വീട് അടിച്ചുവാരി തളിച്ചു മെഴുകി പരിശുദ്ധമാക്കുന്നു. പിന്നീട് കഴിവുള്ള അലങ്കാരങ്ങൾ ചെയ്ത് ദീപങ്ങൾ കത്തിച്ച് പ്രകാശമാനമാക്കുന്നു. പലരും നെയ്വിളക്കാണ് കത്തിക്കുന്നത്. കുട്ടികൾ സന്തോഷലഹരിയിൽ പടക്കം, മത്താപ്പ് മുതലായ കത്തിച്ച് മറ്റും മതിപറന്ന് ആഹ്ലാദിക്കുന്നു. ഇനി മഹാലക്ഷ്മി പൂജാവിധിയെ കുറിച്ച് പറയാം. പൂജ നടത്തുന്ന സ്ഥലവും മുറിയും ശുദ്ധമാക്കുക. പിന്നീട് കാവി നിറത്തിൽ ഭിത്തിയിലെ ഗണപതിയുടെയും മഹാലക്ഷ്മിയുടെയും ചിത്രങ്ങൾ
ഭംഗിയായി വരച്ച് തയ്യാറാക്കുക. വേറെ ഏതെങ്കിലും ദേവി ദേവതാ പൂജ കൂടി വേണമെന്നുള്ളവർ ആ ദേവീ ദേവന്മാരുടെ ക്ഷേത്രത്തിൽ പോകേണ്ടതാണ്. ജലം, ചുവന്ന പൊടി, അരി, മലർ, മധുര പലഹാരം, കുങ്കുമം, പുഷ്പം, നാളികേരം, ധൂപം, വിളക്കുകൾ മുതലായ പൂജാ സാമഗ്രികൾ കൊണ്ടുപോകുക. അവിടെ പൂജ നടത്തിയിട്ട് തിരിച്ചെത്തി സ്വഗൃഹത്തിൽ ഈശ്വരനെ ഉൾപ്പെടെ പൂജ നടത്താം. ഗണേശന്റെയും ലക്ഷ്മിയുടെയും മൺപ്രതിമ വാങ്ങിക്കൊണ്ടുവന്ന് സ്വന്തം വ്യാപാര സ്ഥാപനങ്ങളിൽ പ്രത്യേക സ്ഥലത്ത് വെച്ച് പൂജ നടത്താം. പൂജയ്ക്ക് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവർ പൂജാരിമാരുടെ ഉപദേശം തേടി അത് പ്രകാരമൊക്കെ നിർവഹിക്കണം. വീട്ടിലുണ്ടാക്കുന്ന വിശേഷ ഭക്ഷ്യ സാധനങ്ങൾ രണ്ടെണ്ണം വീതം എടുത്ത് ദേവി ദേവതാ പൂജകൾ നടത്തിക്കഴിഞ്ഞ് ബ്രാഹ്മണർക്കും മറ്റുള്ളവർക്കും കൊടുക്കണം. അതുകൂടാതെ ഒരു ബ്രാഹ്മണനെ വിളിച്ചിരുത്തി ഭക്ഷണം കൊടുക്കുന്ന ഒരു സമ്പ്രദായം കൂടി ഉണ്ട്. അത് ചില നാടുകളിലേ ഉള്ളൂ. അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരാൾക്ക് വിളിച്ച് ഭക്ഷണം കൊടുക്കാം. ഈ ദിവസം ധനപതിയായ കുബേരൻ, വിഘ്നേശ്വരൻ, ഇന്ദ്രൻ, വിഷ്ണു ഭഗവാൻ, സരസ്വതി ദേവി ഇവർക്ക് കൂടി ലക്ഷ്മി പൂജയോടൊപ്പം പൂജ നടത്തണം. സമ്പത്തുണ്ടാവുന്നതിന് കുബേരനെയും തടസ്സങ്ങൾ മാറാൻ വിഘ്നേശ്വരനെയും, സൗഖ്യം ലഭിക്കുവാൻ ഇന്ദ്രനെയും, അഭിലാഷപൂർത്തിക്ക് വിഷ്ണു ഭഗവാനും, ബുദ്ധിവികാസത്തിന് സരസ്വതിയെയും പൂജിക്കണം. ദീപാവലി ദിവസം ദീപങ്ങളുടെ പൂജയും വളരെ മഹത്താണ്. ഇതിലേക്ക് രണ്ട് താളങ്ങളിൽ വിളക്ക് വയ്ക്കണം. നാല് മുഖങ്ങളുള്ള ആറ് വിളക്ക് വീതം രണ്ട് താളത്തിലും വേണം. 26 ചെറു വിളക്കുകളിൽ എണ്ണയും തിരിയുമിട്ട് കത്തിക്കണം. തുടർന്ന് ജലം, രോലി, മലർ, മധുര പലഹാരം, അരി, പൂവ്, ശർക്കര, ധൂപം മുതലായവ കൊണ്ട് പൂജ നടത്തണം. പൂജ നടത്തി തിളകം തുടരണം. അനന്തരം വ്യാപാര സ്ഥാനത്ത് ഗണേശനെ, ലക്ഷ്മി ദേവിയും പൂജിക്കണം. പൂജ കഴിഞ്ഞ് വിളക്കുകൾ വീട്ടിലെ പ്രത്യേക സ്ഥാനങ്ങളിലേക്ക് വയ്ക്കണം. ഒരു നാല് മുഖമുള്ള വിളക്കും 6 ചെറു വിളക്കുകളും ഗണേശന്റെയും ലക്ഷ്മിയുടെയും സമീപത്ത് വയ്ക്കണം. സ്ത്രീകൾ ലക്ഷ്മി വ്രതം അനുഷ്ഠിക്കണം. അനന്തരം കഴിവിനനുസരിച്ച് ധനം പുത്രവധുക്കൾക്ക് കൊടുക്കണം. വീട്ടിലുള്ള സകലരും പ്രായം ചെന്ന മാതാപിതാക്കളുടെ കാൽ തൊട്ട് വണങ്ങി അനുഗ്രഹം വാങ്ങണം. ഭിത്തിയിൽ ഗണേശന്റെയും ലക്ഷ്മിയുടെയും വരച്ചു വെച്ചിട്ടുള്ളവർ അവരുടെ ഒരു പീഠത്തിൽ നാല് മുഖമുള്ള വിളക്കും 6 ചെറുവിളക്കുകളും നെയ്യ് ഒഴിച്ച് കത്തിച്ചു വയ്ക്കണം. അതുപോലെ രാത്രി 12 മണിക്ക് പൂജ നടത്തുകയും വേണം. മറ്റൊരു പീഠത്തിൽ ഒരു ചുവപ്പ് വസ്ത്രം വിരിച്ച് അതിൽ വെള്ളി കൊണ്ടോ മണ്ണുകൊണ്ടോ ഉള്ള ഗണേശനെ, ലക്ഷ്മിയും വയ്ക്കുക. അവർക്ക് മുന്നിൽ 101 രൂപയും വയ്ക്കണം. ഒരു പാത്രത്തിൽ 1.25 ഇടങ്ങഴി അരി, ശർക്കര, മിഠായി, 4 വാഴപ്പഴം, ദക്ഷിണ, മുള്ളങ്കി മുതലായ ഗണേശന്റെയും ലക്ഷ്മിയുടെയും സമീപത്ത് വയ്ക്കണം. പിന്നീട് ഗണേശനും ലക്ഷ്മിക്കും ദീപത്തിനും രൂപയ്ക്കും എല്ലാം പൂജ നടത്തണം. ഒരു എണ്ണ വിളക്കിൽ കൺമഷി പുരട്ടണം. പിന്നീട് സകല സ്ത്രീ പുരുഷന്മാരും ആ മഷി കണ്ണിലിടണം. ദീപാവലി പൂജയുടെ രാത്രി എല്ലാവരും ഉറങ്ങി രാവിലെ എഴുന്നേൽക്കണം. അതിനു മുമ്പ് സ്ത്രീകൾ വീടിന് വെളിയിൽ വന്ന് മുറത്തിൽ കൊട്ടി കൊട്ടി പാടി നടക്കുന്ന രീതി നോർത്ത് ഇന്ത്യയിലേക്കുണ്ട്. ഈ മുറം കൊട്ടുന്നതിന്റെ അർത്ഥം ഇതാ വീട്ടിൽ ലക്ഷ്മി ഭഗവതി വന്നിരിക്കുന്നു, ദാരിദ്ര്യത്തെ വീട്ടിൽ നിന്ന് വെളിയിലാക്കിയിരിക്കുന്നു എന്നാണ്. പിന്നീട് വീട്ടിനുള്ളിൽ വന്ന സ്ത്രീകൾ പറയും, ഈ വീട്ടിൽ നിന്ന് ദാരിദ്ര്യം പോയിരിക്കുന്നു, അല്ലയോ ലക്ഷ്മി ദേവി അവിടുന്ന് നിർഭയായി ഇവിടെ വസിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് ഒരുതരം പോസിറ്റീവ് നെഗറ്റീവിനെ പുറത്ത് കളഞ്ഞിട്ട് പോസിറ്റീവിനെ അകത്തേക്ക് കയറ്റുന്ന ഒരു മാനസികവും ശാരീരികവും ദൈവികവുമായ ഒരു ചടങ്ങാണ്. ഇത് നോർത്ത് ഇന്ത്യയിൽ ഇപ്പോഴും നടന്നു വരുന്ന ഒരു ചടങ്ങാണ്. ദീപാവലി സംബന്ധിച്ച് കുറെ വേറെ കഥകളൊക്കെ ഒരുപാടുണ്ട്. അപ്പൊ ആ ദീപാവലിയുമായിട്ട് ബന്ധപ്പെട്ട് പല കോണുകൾ ഇന്ത്യയിൽ മൊത്തത്തിൽ ആചരിക്കുന്ന ഒരു മഹാ ഉത്സവമായുണ്ട്. പല ദേശങ്ങളിലും പല തരത്തിലാണ് ആചരിച്ചു പോരുന്നത് എങ്കിൽ ആ ചെറിയ കഥകളെയും കൂടി ഒന്ന് സൂചിപ്പിക്കാം. ഭഗവാൻ മഹാവിഷ്ണു ഈ ദിവസമാണ് മഹാബലിയെ സുരതലത്തിലെ ഇന്ദ്രനാക്കിയതെന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഇന്ദ്രൻ വളരെ സന്തുഷ്ടനായി ദീപാവലി ആഘോഷിച്ചു. അദ്ദേഹം സന്തോഷിച്ചത് തന്റെ സ്വർഗത്തിലെ സിംഹാസനം ഇനി രക്ഷപ്പെടുമെന്ന് കരുതിയാണ്. ഇങ്ങനെയാണ് ഒരു കഥ. അടുത്തൊരു കഥ, പാലാഴി മഥനത്തിൽ ക്ഷീരസമുദ്രത്തിൽ നിന്ന് ലക്ഷ്മി ദേവി പ്രത്യക്ഷപ്പെട്ടത് ഈ ദിവസമാണെന്ന് വിശ്വസിക്കുന്നു. ദേവി വിഷ്ണു ഭഗവാനെ വരനായി സ്വീകരിച്ചു എന്ന് പറയുന്നു. മറ്റൊരു കഥ, ശ്രീരാമചന്ദ്രൻ രാവണവധാനന്തരം തിരിച്ചെത്തിയത് ഈ ദിവസമാണ്. അമാവാസി ദിവസം അദ്ദേഹത്തിന്റെ പട്ടാഭിഷേകവും നടന്നു എന്നാണ് ഈ കഥ പറയുന്നത്. ഇനി അടുത്ത് വേറൊരു കഥ പറയുന്നത്, വിക്രമാദിത്യൻ വിക്രമ സംവത്സരം ആരംഭിച്ചത് ഈ ദിവസമാണ്. വലിയ വിദ്വാൻമാരെ വിളിച്ചു വരുത്തി മുഹൂർത്തം നിശ്ചയിച്ചു. പുതിയ സംവത്സരം ചൈത്രമാസത്തെ വെളുത്തപക്ഷ പ്രതിപദ ദിവസം ആരംഭിക്കാനാണ് അവർ നിശ്ചയിച്ചത്. ഇങ്ങനെ ഒരു കഥ പറയുന്നുണ്ട്. ഇനി വേറൊരു കഥയിൽ പറയുന്നത്, ആര്യസമാജം സ്ഥാപിച്ച മഹർഷി ദയാനന്ദ സരസ്വതി ഈ ദിവസമാണ് നിർവാണം പ്രാപിച്ചത്. അതുകൊണ്ടാണ് ദീപാവലിയായിട്ട് ആ ദിവസം വരുന്നതെന്ന് പറയുന്നുണ്ട്. പ്രാഗ്ജ്യോതിഷത്തിലെ രാജാവായിരുന്ന നരകാസുരൻ ബന്ധനത്തിലാക്കി പീഡിപ്പിച്ചിരുന്ന സ്ത്രീകളെ ശ്രീകൃഷ്ണ ഭഗവാൻ നരകാസുരനെ വധിച്ച ശേഷം മോചിപ്പിച്ചത് ഈ ദിവസമായിരുന്നു. അങ്ങനെ ഇത് സ്ത്രീ വിമോചന ദിനം കൂടിയായിരിക്കുന്നു. നരകാസുരനുമായുള്ള യുദ്ധത്തിൽ മുറിവേറ്റ് ക്ഷീണിതനായ ഭഗവാൻ തേച്ചു കുളിച്ച് ക്ഷീണമകറ്റി. ഇതിന്റെ സ്മാരകമായ ദീപാവലി ദിവസം
തേച്ചുകുളി നടത്തുന്നു. ഇത് കഴിഞ്ഞപ്പോൾ അതാ ഇന്ന് വാവാണ്, ആഹാരം വേണ്ട, ലഘു ആഹാരം മതി. അങ്ങനെ അങ്ങനെ കാപ്പി പലഹാരത്തിനും സ്ഥാനം ലഭിച്ചു. ഇങ്ങനെ പല ഭാഗങ്ങളിൽ പലതരത്തില് ഈ കഥ പ്രചരിക്കുന്നു. എന്തായാലും അധർമ്മത്തിന് മേൽ ധർമ്മം വിജയിച്ച ഒരു ദിവസമായിട്ടാണ് ഈ ദീപാവലിയെ എല്ലാത്തിലും ആഘോഷിക്കുന്നത്. അതുകൊണ്ട് ഈ ദീപങ്ങളുടെ ഉത്സവം ഓരോ ഭാഗത്തിനും ഓരോ കഥയുണ്ടെങ്കിലും അടിസ്ഥാനപരമായി ഇത് ഒന്നു തന്നെയാണ്. അതുകൊണ്ട് ഇതിന്റെ പുരാണ കഥകളിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടായി വരുമെങ്കിലും ഇതിന്റെ ആന്തരികമായ അർത്ഥം ഒന്നു തന്നെയാണെന്ന് കൽപ്പിച്ച് നിങ്ങൾക്ക് യുക്തമാവും, നിങ്ങൾക്ക് ഭക്തി തരുന്നതുമായ ഒരു പുരാണ കഥയിലേക്ക് തന്നെ നിങ്ങളുടെ മനസ്സ് കൊണ്ടുപോയി ഈ ദീപാവലിയെ ഏറ്റവും മനോഹരമായി ആഘോഷിക്കണമെന്നുള്ളതാണ് ഇതിലെ വസ്തുത. എല്ലാവർക്കും ഇന്നത്തെ ഓഡിയോ ബ്ലോഗ് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതിന്മേലുള്ള നിങ്ങളുടെ സംശയങ്ങൾ ഇതിന് കീഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും മംഗളാശംസകൾ നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ഹരിചന്ദ്ര മഠം RJIR. കൂടുതൽ ഹൈന്ദവ വിശ്വാസ സംബന്ധമായ വിവരങ്ങൾ അറിയുവാൻ ഹിന്ദുവിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.